ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിത് കാണിക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഈവനിങ് ആണ്. അപ്പോൾ ഈ ദിവസം ജോലിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ 5 മണിവരെയാണ് ജോലി. അപ്പോൾ ഈ 5 മണിക്ക് ശേഷമാണ് വീട്ടിലെ മിക്ക കാര്യങ്ങളും ഞാൻ ചെയ്യാറ്. പണികളെല്ലാം പെട്ടെന്ന് തീരുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പുറത്തു പോകാറുണ്ട്. ഈ ഒരു ദിവസം സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ വെക്കേഷന് പോയിരുന്ന സമയത്ത് ഞാനിവിടെയുള്ള ഡെക്കർ ഐറ്റംസ് എല്ലാം ഞാൻ ഡ്രോയറിൽ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു, പൊടിയാവുമെന്ന് വിചാരിച്ചിട്ട്. വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് അതൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ദിവസം അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള പണികളെല്ലാം പെട്ടെന്ന് തീർത്തു കേട്ടോ. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ കിച്ചണാണ് ആദ്യം വൃത്തിയാക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. പാത്രം കഴുകി രാത്രിക്കുള്ള ഫുഡോടെ ഉണ്ടാക്കി ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞു. ഇനി മീനും അഞ്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഇറച്ചി മീനും എല്ലാം ഇതുപോലെ ഫ്രഷ് ടുഹും അല്ലെങ്കിൽ ഇഷ്യസ് ഇതിൽ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത മീനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 2-3 വട്ടം കഴുകിയാൽ മാത്രം മതി. ഇനി ചോറിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. കൂടെ തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് ചൂടാക്കി കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നമ്മളെപ്പോഴും മട്ടയരിയാണ് യൂസ് ചെയ്യാറ്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ്, ഈ അരി കഴുകുന്ന ഈ ഒരു പാത്രം. ഇപ്പോൾ ബ്രെഡിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. മോൾക്ക് വേണ്ടിയിട്ട് പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം അതിൽ ഉപ്പും മുളകും ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിക്കുന്നത്. മോൾക്കിനി ഈ പഴം പുഴുങ്ങിയതൊന്ന് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഫോണിൽ കാത്തു വെച്ചാലേ പഴം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം പാട്ട് വെച്ച് കൊടുത്തിട്ട് വേഗം ഭക്ഷണം കൊടുത്തു. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും മിക്കക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ചായ ഉണ്ടാക്കി, ഞാനും കൂടെ ഒരു ചായ കുടിച്ചു. പിന്നെ രസം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതോടെ കഴുകി വെച്ചു കേട്ടോ. ഇനി അത് കഴിഞ്ഞ് കുറച്ചധികം തുണികൾ മടക്കാനുണ്ടായിരുന്നു. അപ്പം ഇനി ഇതോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണികളെല്ലാം മുടക്കി അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. ഇനി ഹാളിൽ വന്നപ്പോൾ എല്ലാവിടെയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു. ഇനിയുള്ള പണി എന്ന് വെച്ചാൽ, നമ്മൾ ഡെക്കർ ഐറ്റംസ് എല്ലാം വെക്കേഷന് പോയ സമയത്ത് ഞാൻ ഇതുപോലെ പൊടിയാവാതിരിക്കാൻ വേണ്ടി ഡ്രോയറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പുറത്ത് വെച്ചിട്ട് പോയതാണെങ്കിൽ ഓരോ സാധനത്തിലും പൊടിയായി ഓരോന്നും എടുത്ത് നമ്മൾ തുടയ്ക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. എപ്പോൾ വെക്കേഷന് പോകുകയാണെങ്കിലും ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ട് പോവാറ്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ. എനിക്ക് അവിടെ ഇവിടെയായിട്ട് ഗ്രീൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒറിജിനൽ പ്ലാന്റ്സ് വെക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകും. പിന്നെ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം, പിന്നെ വെക്കേഷൻ ആകുമ്പോൾ ചിലപ്പോൾ 1 മാസം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ പോകും. അതുകൊണ്ടൊക്കെയാണ് ഒറിജിനൽ പ്ലാന്റ്സ് വാങ്ങിച്ച് വെക്കാത്തത്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. കൂടുതലും മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ കുറേ എണ്ണത്തിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ഡെക്കർ ഐറ്റംസ് വെക്കാനായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു ബൗൾ ഞാൻ ഹോം സെൻ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഡെക്കർ പർപ്പസിനായിട്ടുള്ള ഒരു ബൗളാണ്. അപ്പോൾ അവസാനം ഞാൻ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലെഫ്റ്റിൽ കൊടുത്തിട്ടുള്ള മിററും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി സെറ്റ് ചെയ്ത സൈറ്റിലായിട്ട് ഇതുപോലൊരു സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. അതിലും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന ടേബിളാണ്. അപ്പോൾ ഇതിലും മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലും ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് തന്നെയാണ് വെക്കുന്നത്. സൈഡിലുള്ള മണി പ്ലാന്റ് നമ്മുടെ വൈഫൈൻ്റെ വയറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ വയറായിട്ട് കാണുമ്പോൾ കുറച്ച് വൃത്തികേട് അല്ലേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഹാളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് ഞാൻ മിഡിലിൽ ഇതുപോലെ ടീപ്പോ ഇടാറില്ല, കാരണം കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്പേസ് വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് സൈഡിലോട്ടാണ് മാറ്റി വയ്ക്കാറ്. ആരെങ്കിലും വരുമ്പോൾ മാത്രം അത് മിഡിലിലോട്ട് ഇടാറുള്ളൂ. അപ്പോൾ ഹാളെല്ലാം ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ അവിടെ ഇവിടെയായിട്ട് ഗ്രീൻ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ പിങ്ക് ഞാനിവിടെ വെച്ചിട്ടുള്ള സ്പാച്ചുല സെറ്റിന് മാച്ച് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അത് അവിടെ വയ്ക്കാറുണ്ട്. അപ്പോൾ കിച്ചൺ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഹാളിൽ ഈ ഒരു വാളിൽ ബൊഹോമിയൻ തീമിലുള്ള ഈ ഒരു ഡെക്കർ പീസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മണി പ്ലാന്റ് ഞാൻ എക്സ്ട്രാ വെച്ചതാണ് കേട്ടോ അതിൽ. പിന്നെ ഈ സൈഡിലുള്ള മിറർ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാനും വെക്കാനൊന്നും പറ്റില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഈ ഒരു സ്റ്റാൻഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ സാധാരണ സ്നാക്സോ അല്ലെങ്കിൽ നട്ട്സൊക്കെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടയേർഡായി, കാരണം നമ്മൾ വീഡിയോ എടുക്കലും പണി ചെയ്യലും കൂടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും അറിയിക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ.